thank <laughs> you മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം തുടർച്ചയായ രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച കേരളം പേമാരിയായ ദുരിതങ്ങൾ പെയ്തപ്പോൾ എന്ത് പാഠങ്ങളാണ് മലയാളി അതിൽ നിന്ന് ഉൾക്കൊണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ വികസന വഴിത്താര ഇനി ഒരുക്കേണ്ടത് നവകേരള നിർമ്മിതി എന്ന വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള അർത്ഥവത്തായിട്ടുള്ളൊരു സംവാദത്തിൽ പങ്കെടുക്കുന്നു ഈ സംവാദത്തിന് അലകും പിടിയും സമ്മാനിക്കാൻ ചില വ്യക്തികൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട് ഇവരെ നമുക്ക് പരിചയപ്പെടാം ഡോക്ടർ കെ എം എബ്രഹാം റീബിൽഡ് കേരള ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി ചെയർമാൻ മുൻ ചീഫ് സെക്രട്ടറി ജി വിജയരാഘവൻ മാനേജ്മെന്റ് വിദഗ്ധൻ എബ്രഹാം കോശി ഹരിത കേരള മിഷൻ വാട്ടർ റിസോഴ്സസ് കൺസൾട്ടന്റ് ഡോക്ടർ കെ പി കണ്ണൻ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഇന്ദുവി ഷെൽട്ടർ കോർഡിനേറ്റർ മനോജ് കെ ദാസ് റസിഡന്റ് എഡിറ്റർ ടൈംസ് ഓഫ് ഇന്ത്യ കേരള ഡോക്ടർ ഷിനു ശ്യാമളൻ സാമൂഹ്യ പ്രവർത്തക നമ്മൾ വലിയൊരു ഒരു ശേഷമാണ് പരിപാടിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് അതും പ്രളയം കൂടി അതിജീവിച്ച ശേഷം ഒരുപക്ഷേ വലിയൊരു ഭാര്യ ഉത്തരവാദിത്തമാണ് താങ്കളുടെ ചുമലിലുള്ളത് എങ്ങനെയായിരിക്കും ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയം നമുക്കുണ്ടാക്കിയ ആഘാതം പരിഹരിക്കുന്നതിനുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ വീണ്ടും കാലവർഷക്കെടുതി നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നാലിത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് കഴിഞ്ഞ വർഷം അണക്കെട്ടുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴുകയായിരുന്നു ഇത്തവണ അണക്കെട്ടിൽ വെള്ളം പകുതിയിൽ കുറവേ ഉണ്ടായില്ല അണക്കെട്ടാണ് പ്രളയത്തിന് കാരണം എന്നുള്ള സംഭവം പോയി അതിനിടയിൽ അണക്ക അണക്കെട്ടിൽ അൻപത് ശതമാനം ഇടുക്കി അൻപത് ശതമാനത്തെ താഴേ ഉണ്ടായുള്ളൂ വെള്ളം ബാക്കി പ്രധാനപ്പെട്ട അണക്കെട്ടുകളൊക്കെ സ്ഥിതി അതായിരുന്നു എന്നാൽ നാട്ടിൽ അതിഭയങ്കരമായ വെള്ളപ്പൊക്കമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ടായത് നമ്മുടെ മലയിടിച്ചൽ അത് ഉരുൾപൊട്ടൽ മണ്ണൊലിപ്പ് ഇതെല്ലാം കൂടി ഒത്തുചേരുന്ന മട്ടിലാണ് വന്നത് അതിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഇത്തവണ സംഭവിച്ചത് അപ്പോൾ ഇതെല്ലാം ഉയർത്തുന്ന ചില വെല്ലുവിളികളുണ്ട് നാം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഇനിയൊരു ദുരന്തം വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള പുനർനിർമ്മാണം എന്നാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടി കരുതൽ നമ്മൾ ഒരുപക്ഷേ സമഗ്രമായിട്ട് ഈ വിഷയത്തെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുകളിൽ അതെ മാത്രമല്ല ഒരു പ്രളയത്തിനപ്പുറത്ത് മറ്റു പല വേർട്ടിക്കൽസും എമേർജ് ചെയ്തിരിക്കും ശ്രീ കെ എം അബ്രഹാം താങ്കൾ റീബിൽഡ് കേരള ഇംപ്ലിമെൻഷൻ കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് റീബിൽഡ് സംരംഭമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രളയം തന്നെ വന്നു പക്ഷെ അത് മറ്റൊരു പ്രതിഭാസമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അത് വേറൊരു സ്വഭാവത്തിലാണ് വന്നിരിക്കുന്നത് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് വന്നിരിക്കുന്നത് വെല്ലുവിളിയാണ് ഞാൻ വെല്ലുവിളികളുടെ വർഷങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതിന് മുന്നേ നമ്മളിത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളൊന്നു പറയുന്നത് നന്നായിരിക്കും തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തെ ഫ്ലഡിന് ശേഷം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ വളരെ വലിയൊരു പദ്ധതിയാണ് ഉണ്ടാക്കിയത് ആ പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞ മെയ് മാസം മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ ഇറക്കി ആ ഒരു വലിയൊരു രൂപരേഖ ആ രൂപരേഖയ്ക്കകത്ത് അടങ്ങുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ മുമ്പോട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമെടുത്താണ് ജൂലൈ പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് പാർട്ട്ണർ കോൺക്ലേവ് ഉണ്ടാക്കി അത് നല്ല വലിയൊരു പ്രതി വലിയൊരു പ്രതിപാക് ഉണ്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് മനോജ് കെ ദാസിനെ പോലുള്ള മാധ്യമപ്രവർത്തനം വലിയൊരു പ്രചാരം അതിന് കൊടുത്തില്ല ആ അങ്ങനൊരു ആക്ഷേപമുണ്ട് അപ്പോൾ അത് ആ ഒരു അത് അങ്ങനെ നിന്ന് ആ രൂപരേഖക്കകത്ത് നമ്മൾ ചെയ്യേണ്ടിയ അടുത്ത വർഷം അടുത്ത പത്ത് വർഷങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ രൂപരേഖക്കകത്തുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ രണ്ടാമത്തെ മഹാപ്രളയം നമുക്കുണ്ടായത് ഈ കഴിഞ്ഞ മാസം അങ്ങനെ അതിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് പുനഃക്രമീകരിക്കേണ്ടതുണ്ട് പുതിയൊരു ദിശാബോധത്തിലേക്ക് ഒരു ദിശയിലേക്ക് നയിക്കേണ്ടതുണ്ട് ആ ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി അതായത് നമ്മുടെ കാലാവസ്ഥയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അത് വിദേശത്തൊക്കെയുള്ള ആൾക്കാർ തന്നെ അതിൽ ഉത്കണ്ഠരാണ് അതായത് തീവ്രമായിട്ടുള്ള മഴ നമ്മുടെ ഭൂവിനിയോഗം തന്നെ ഒരുപക്ഷെ വീണ്ടും പുനഃക്രമീകരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം പണ്ട് ആൾക്കാരെ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ മലമുകളിലേക്ക് കയറ്റി വിട്ടിരുന്നു പക്ഷേ ഇന്ന് അവരെ താഴേക്ക് ഇറക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് പരിണമിക്കുന്നു എന്ന് പോലും ആൾക്കാർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സമഗ്രമായ പഠനം വേണമെന്ന് തന്നെയാണ് സർക്കാരും കാണുന്നത് അതിലൊരു ഒരു വിദഗ്ധ സമിതി പഠിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ എടുത്താൽ മഴ നമുക്ക് കിട്ടേണ്ട ദിവസങ്ങളും ആഴ്ചകളും മാസവും മഴയേ ഉണ്ടായില്ല എല്ലാവരും മഴ അങ്ങോട്ട് പോയി എന്ന് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഒരു മാസം വൈകി ആ അപ്പോഴാണ് പെട്ടെന്ന് വലിയ തോതിൽ മഴ മഴ പെയ്തപ്പോഴോ കനത്ത മഴ അതിതീവ്ര മഴ ഇതൊരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ മലയോരത്തെ കൃഷി ഒഴിവാക്കേണ്ട കാര്യമില്ല വരുന്ന അബദ്ധം നമ്മളവിടെ താമസിക്കുമ്പോൾ വരുന്ന ജീവനാശമാണ് അപ്പോൾ വീടുകൾ കെട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ വീട് പുന നിർമ്മിക്കാൻ പറ്റില്ല അവിടെ തുറന്ന് താമസിക്കുന്നതും അപകടമായിട്ട് വരും അതുമായി ബന്ധപ്പെട്ടൊരു പഠനവും നടക്കുന്നുണ്ട് ആ പഠനത്തിൻ്റെ ഭാഗമായി താമസിക്കാൻ പറ്റാത്ത പ്രദേശത്ത് താമസിക്കരുത് ഇപ്പോൾ ഉള്ളവർ ചിലപ്പോൾ വേറെ സ്ഥലത്ത് താമസിക്കാൻ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ശ്രീ ഇബ്രാഹിംഘോഷി ഈ പറഞ്ഞ ഹരിത കേരളം മിഷൻ വാട്ടർ റിസോഴ്സ് കൺസൾട്ടൻ്റ് കൂടിയാണ് സി എം ഈ നമ്മുടെ ജല വിനിയോഗത്തിൽ വരേണ്ട മാറ്റങ്ങൾ ഒരുപക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെനിക്ക് തോന്നുന്നു താങ്കൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു സജഷൻ പറയാനുണ്ടോ ജലവിനിയോഗം അതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് ജലം ഒരുപാടുണ്ട് പക്ഷേ അതെങ്ങനെ വിനിയോഗിക്കണം ജലത്തിന്റെ ചിലപ്പോൾ നമ്മളെ ജലത്തിൻ്റെ ധാരാളത്തിൽ നമ്മുടെ മലയോര മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സൂക്ഷ്മ നീർച്ചാലുകളാണ് ഈ സൂക്ഷ്മ നീർച്ചാലുകൾ പലതും അടഞ്ഞു പോകുന്നത് നമ്മുടെ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി മണ്ണിലും പാറയെടുക്കിലും എത്തി ഇത് പിന്നീട് ഉരുൾപൊട്ടലായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സൂക്ഷ്മ നീർച്ചാലുകളുടെ പുനഃസ്ഥാപനം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയ്ക്കും എല്ലാ മേഖലയ്ക്കും ബാധമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിൽ തണ്ണീർ തടം വീടെടുക്കൽ ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നടത്തിരുന്നു പക്ഷേ മലയോര മേഖലയിൽ മലയോര മേഖലയിൽ നടന്നു കാര്യമായിട്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അത് പലപ്പോഴും നമുക്ക് ഈ സൂക്ഷ്മ നീർച്ചാലുകൾ കണ്ടെത്താൻ പോലും പ്രയാസമാണ് അതിന് അവിടെയുള്ള ആളുകളുടെയും കൂടെ സഹകരണത്തോടുകൂടി അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത്തരം ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് വന്ന ഒരു സംസ്കാരമുണ്ട് നമ്മുടെ ഒരു വിവരക്കേടാണ് യഥാർത്ഥത്തിൽ അതായത് ഈ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള നിരവധി ഈ പറഞ്ഞ തരത്തിലുള്ള ചാലുകൾ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഒരു പൊതു സ്വഭാവം വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണല്ലോ അത് പ്രകൃതിയുടെ നേരെയും നടത്തി അതങ്ങ് നികത്തി കളിയാൻ എന്നിട്ട് അവിടെ ആ വെള്ളം പോകുന്ന സ്ഥലം അങ്ങ് അടഞ്ഞ് അടഞ്ഞു പോവുകയാണ് അതിന് വേറെ സ്ഥലമില്ല കനാലുകൾ കയ്യേറുക അപ്പോൾ സാധാരണ ഇപ്പം ഇതൊന്നും അറിയാത്ത ഒരാൾ തന്നെ എന്നോട് അടുത്ത ദിവസം പറഞ്ഞത് ഒരു ഇപ്പം ദുരന്തം ഉണ്ടായൊരു സ്ഥലത്ത് പണ്ടാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ താഴോട്ട് പോകും ഇത് താഴോട്ട് പോകാനുള്ള വഴിയൊക്കെ അടഞ്ഞുപോയി അപ്പോൾ ഈ വെള്ളം നേരെ ഇങ്ങനെ താഴോട്ട് വരുന്നതിന് പകരം അടിയിലോട്ട് ഇറങ്ങുക ആ അടിയിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഈ ഇവിടെ ഒരു പാറയാണ് ഇതിൻ്റെ അടിയിൽ പാറയാണ് അതിൻ്റെ മേലെയാണ് മണ്ണ് നിൽക്കുന്നത് ഈ മണ്ണ് ഒരു സ്പോഞ്ച് പോലെയായി പിന്നെ ഒരു ഘട്ടത്തിൽ ഇതങ്ങ് തള്ളി പോവുക നേരെ അങ്ങ് പോവുക മലയിടിച്ചിലുണ്ടാകുന്നത് അപ്പോൾ ഇത് മണ്ണങ്ങ് പോയപ്പോൾ കാണുന്നത് പാറ മാത്രമാണ് ഇതാണ് സംഭവിച്ചു സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് ഇത്തരം നീർച്ചാലുകൾ വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ അതാണ് ഹരിത കേരള മിഷന്റെ ഭാഗമായി നമ്മൾ നടത്തിയിരുന്ന ഒരു പ്രവർത്തനം അത് നാട്ടിലാണ് നടത്തിയത് മലയോരത്തെ കാര്യം അന്ന് നമ്മുടെ വ്യാപകമായപ്പോൾ ആ കാര്യം നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഡോക്ടർ കെ പി കണ്ണൻ താങ്കൾ നെതർലാൻഡ്സിൽ പോലും പഠിച്ചിട്ടുള്ള ആളാണ് അവിടുത്തെ ഭൂവിനിയോഗത്തിന്റെ രീതികളെ കുറിച്ച് സ്വായത്തമാക്കിയിട്ടുള്ള ആളാണ് നമുക്ക് വെള്ളമാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ വെള്ളമാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു പക്ഷേ ഒരു പൈശാചികമായിട്ട് രൂപം ഭാവിച്ചു വരുന്നത് ഈ ഒരു 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 പ്രതിസന്ധിയെ ഈ ഒരു വല്ലാത്ത ഒരു നൈക്കോട്ടമിയെ എങ്ങനെയാണ് നമ്മൾ മുറിച്ച് കിടക്കും വെള്ളത്തിൻ്റെ കാര്യം വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിലൊക്കെ നമ്മുടെ ഫൗണ്ടേഷനലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥലജല മാനേജ്മെൻ്റ് ആണ് അത് ഈ സൂക്ഷ്മ നിർച്ചാലുകളുടെ കാര്യമായാലും വലിയ ജലാശയങ്ങളുടെ കാര്യമായാലും അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഒരു ആശയം എന്നുള്ളത് വളരെ സിമ്പിൾ ആണെങ്കിലും പ്രധാനമാണെന്നുള്ളതാണ് അതായത് റൂം ഫോർ റിവർ ആൻഡ് ലിവിങ് വിത്ത് വാട്ടർ അതായത് പ്രകൃതി അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിട്ട് ഒത്തുപോകുക നേരത്തെ നമ്മൾ പ്രകൃതിയെ തടുത്ത് നിർത്തി അവനെ കീഴടക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അതിനേക്കാൾ നമുക്ക് സുസ്ഥിരമായിട്ടുള്ളത് വി ഹാവ് ടു ഗോ എലോങ് വിത്ത് ദി നാച്ചുറൽ കോഴ്സ് വഴി വേണം ഒഴുക്കിനും വഴി വേണം ഒഴുക്കിനും അതുമാത്രമല്ല നമ്മളെ മാതിരിയുള്ള ഒരു സംസ്ഥാനത്ത് നെതർലാൻഡ്സായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം ഒരുപാട് സമാനതകളുണ്ട് കുട്ടനാടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ രാജ്യം മുഴുവൻ ഒരു സമതല പ്രദേശമാണ് ഒരു ടേബിൾ ടോപ്പ് മാതിരിയാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത് കുട്ടനാട് സമുദ്ര നിന്ന് താഴെ ഇടുക്കി എന്ന് പറയുന്നത് അയ്യായിരം ആറായിരം അടി മുകളിൽ അപ്പോൾ ഒരു കോണി ഇങ്ങനെ ചരിച്ച് വെച്ചാൽ നാല്പത് ഡിഗ്രിയിൽ ചരിച്ച് വെച്ചാൽ ഇരിക്കും അതുമാതിരിയാണ് കേരളത്തിൻ്റെ ഭൂപ്രദേശം അതുകൊണ്ടാണ് മലയാളം അവിടെ വലിയ പേമാരി വരുന്ന സമയത്ത് മണിക്കൂറുകൾക്കകം തന്നെ താഴോട്ട് വെള്ളം വന്ന് പ്രളയമായിട്ട് മാറുന്നത് മുഖ്യമന്ത്രി നെതർലാൻഡ്സിൽ പോയി നേരിട്ട് കണ്ടിട്ടുള്ള ആളും കൂടിയാണ് ഒരു ജലം മാനേജ്മെന്റ് എന്നുള്ള സ്ഥലം നമുക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇല്ല ഉള്ളപ്പം ധാരാളം ഉപയോഗിക്കുക ഇല്ലാത്തപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുക ഇതായിരുന്നു നമ്മുടെ രീതി അതിലൊരു മാറ്റം അവരെ അവിടെ കണ്ടത് അവർ ഞങ്ങളോട് പറഞ്ഞത് സ്ഥലങ്ങൾ കാണിച്ചു ഈ സ്ഥലത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു അവരെ എല്ലാവരെയും ഒഴിവാക്കി കാരണം ഈ വെള്ളം വരുമ്പോൾ വെള്ളത്തിന് വേണ്ടിയുള്ള സ്ഥലമായിട്ട് ഇത് മാറ്റി എന്നിട്ട് അവരെ വേറെ സ്ഥലത്ത് പാർപ്പിച്ചു ഇപ്പോൾ വെള്ളം വന്നാൽ പ്രശ്നമില്ല വെള്ളം അവിടെ കയറിക്കോളൂ അപ്പോൾ വെള്ളം കയറുന്ന സ്ഥലത്തെ ഒഴിവാക്കി വെള്ളത്തിന് കയറാനുള്ള നല്ല ആളുകളെ ഒഴിവാക്കി വെള്ളത്തിന് കയറാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ജീവിതം അതാണ് അവരുടെ റൂം ഫോർ റിവർ എന്ന ആശയ ആശയത്തിൻ്റെ സത്ത ഇപ്പം കുട്ടനാട് കേന്ദ്രീകരിച്ച് വലിയൊരു വിശദമായ ഒരു പദ്ധതിക്കാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് അതെ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നമ്മുടെ അഴിമുഖം ഉണ്ടല്ലോ തോട്ടപ്പള്ളി ആ തോട്ടപ്പള്ളി സ്പിൽവേ അവിടെ മുന്നൂറ്ററുപത് മീറ്റർ ആണ് വീതി വേണ്ടത് അപ്പം ഇത്തവണ അത് വീതി കൂട്ടാൻ ആളുകൾ ചെന്നപ്പോൾ നാട്ടുകാർ തടയുന്ന നിലയുണ്ടായി അവിടുത്തെ മരം എന്തോ സംരക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എന്തോ ചില ചെറിയ മരകൾ തട്ട് വളർത്തിയിട്ടുണ്ട് പരിസ്ഥിതി അല്ല അതിന്റെ അതിന്റെ മറവിലാണ് മറവിലാണ് അവിടെ വരുന്ന വെള്ളം നല്ല കൊഴുകി പോവുകയാണ് വേണ്ടത് അവിടത്തേക്കുള്ളൊരു കനാലുണ്ട് ആ കനാലും വീതി കൂട്ടേണ്ടതാണ് അതിനൊക്കെ കൂടിയാണ് നമ്മളൊരു പണം വകയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ആ നല്ല നിലക്ക് ആ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിലൂടെ ഒരു അഭ്യർത്ഥനയും കൂടി നടത്തുകയാണ് ആ തടയുന്നവർ അതിൽ നിന്ന് പിന്തിരിയണം അവിടെ അഴിമുഖം ശരിക്ക് അതിനായിട്ട് വിട്ടുകൊടുക്കണം തടയുന്നേരക്ക് അധികം മാധ്യമ ശ്രദ്ധ കൊടുക്കാനും പാടില്ല ശ്രീ ജി വിജയരാമൻ താങ്കൾ ഈ റീബിൽഡ് കേരള അല്ലെങ്കിൽ നവകേരള നിർബന്ധിച്ച് സംബന്ധിച്ച് പല പ്രതിപാദനങ്ങൾ നടത്തിയിട്ടുണ്ട് ചില ആൾക്കാരുമായിട്ട് താങ്കൾ ഏറ്റുമുട്ടുന്നത് പോലും ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ കണ്ടിരുന്നു അല്പം വിമർശന ബുദ്ധിയോടെയാണ് ഈ പ്രക്രിയ താങ്കൾ നോക്കിക്കാണുന്നത് പക്ഷേ വലിയൊരു ഭാരിച്ച് ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മേലിലുള്ളത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഈ നവകേരളം എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് അപ്പോൾ ആ മൈൻഡ് സെറ്റ് ചേഞ്ച് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു ഇത് ഇൻവെസ്റ്റ്മെൻറ്സ് നമുക്കൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻസ് കേരളത്തിലേക്ക് വരണം അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് സി എം ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് സി എമ്മിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ പോസിറ്റീവായിട്ട് കണ്ടു അതിൻ്റെ ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ടെക്നോസിറ്റിയിലെ ഒരു സ്ഥാപനത്തിൻ്റെ അന്ന് സി എം പറഞ്ഞു ഇതിനൊക്കെ തടസ്സം നിൽക്കുന്ന ആൾക്കാർ രാജ്യദ്രോഹികളായിട്ട് കാണുമെന്ന് പറഞ്ഞു അവിടെ രണ്ട് മൂന്ന് തവണ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നെങ്കിലും അത് ഉടനെ അതായത് ഒരു ദിവസം പോലും അവിടെ പണി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ചില സ്ഥാപനങ്ങളിലൊരിതും അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പോകുന്ന ഒരു ഒരിത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്ക് സമരം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട് പക്ഷേ ബ്രിട്ടാസിനെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാനുള്ളൊരു അവകാശം ബ്രിട്ടാസിന് സമരം വേണ്ടാന്നുണ്ടെങ്കിൽ ബ്രിട്ടാസിന് സമരത്തിൽ നിന്ന് മാറി വയ്ക്കാനുള്ളൊരു ആ ഒരു ഫീലിംഗ് നമുക്ക് എന്തുകൊണ്ടോ ഒരു നഷ്ടപ്പെട്ട ഒരു ഫീലിങ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് കേരളം നോട്ട് ഫിറ്റ് ഫോർ ഇൻഡസ്ട്രി ലേബർ ലേബർ അല്ലല്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഒരു സ്ഥാപനത്തിന്റേതായിട്ട് വരുമ്പഴത്തേക്ക് വരുന്ന ഒരു ഫീലിംഗ് ദാറ്റ് ആർ വി ഗോയിങ് ബാക്ക് ഇൻ ടൈം അത് നമുക്ക് ഒട്ടും നല്ലതല്ല അപ്പോൾ എനിക്ക് സമരം ചെയ്യാനുള്ള അവകാശം പോലെ വെച്ച ഒരു സൗഹൃദ സംസ്ഥാനമെന്നുള്ള ആ പ്രതിച്ഛായും മങ്ങലേൽക്കുന്ന ചില സംഭവങ്ങൾ അടുത്ത കാലത്ത് എനിക്ക് സമരത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നില തന്നെയാണ് നമ്മൾ നിലനിർത്തുന്നത് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അതിൻ്റെ ഭാഗമായി അങ്ങ് ആദ്യം പറഞ്ഞ കാര്യം ആദ്യഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ പ്രശ്നം ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു മറ്റേ ഒരു വ്യവസായ സ്ഥാപനത്തിലും മറ്റു പ്രശ്നങ്ങളില്ല അവിടെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും വ്യവസായം നിലനിൽക്കണമെന്ന് കണ്ടുകൊണ്ട സമീപനമാണ് പൊതുവെ സ്വീകരിച്ചു പോകട്ട് എന്നാൽ ഈ നിർമ്മാണ ഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് നല്ലതുപോലെ പരിഹരിക്കാനായിട്ടുണ്ട് ഇനി ഒറ്റപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ വേറൊരു സാരമായ പ്രശ്നമായിട്ട് അത് നിലനിൽക്കുന്നില്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം പൊതുവിലിവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളതാണ് കേരളത്തിന് കേരളത്തിൻ്റെതായൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് പോയാൽ ആ സംസ്ഥാനത്ത് മിനിമം കൂലി എന്ന് പറയുന്നത് വളരെ സ്വച്ഛമായതായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ജീവിത നിലവാരവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല തരത്തിലുള്ള പ്രത്യേകതകളോടുകൂടി അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ശരാശരി നിലവാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ ശരാശരി നിലവാരം പിന്നെ പാലിക്കില്ല എന്ന് വരുമ്പോൾ അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും അത് അതാണ് അവിടെ അസ്വസ്ഥതയ്ക്ക് ഇടയാക്കുക അപ്പോൾ നല്ല മാനേജ്മെൻറ്റ് വർക്കർ റിലേഷൻ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത്തരം സ്ഥലങ്ങളിൽ വേണ്ടത് എന്ന് തന്നെയാണ് എല്ലാ ട്രേഡ് യൂണിയുകളും ആകുക ഒരു ട്രേഡ് യൂണിയനും ഒരു സംഘർഷം സംഘർഷമുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന നില കേരളത്തിലില്ല അപ്പോൾ രണ്ടു കൂട്ടരും ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നുള്ളതാണ് വേണ്ടത് നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന പേര് പറയാതെയെല്ലാം പരാമർശിച്ച ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ ചിലരെല്ലാം എന്നോട് സംസാരിച്ചിരുന്നു ഈ കാര്യം അപ്പോൾ സർക്കാർ അതിൽ രമ്യമായ കാര്യങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ എടുക്കേണ്ട സമീപനം കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷത്തിൽ മറ്റ് ജീവനക്കാർക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് നിലനിർത്തി പോകുന്നതിന് പരമാവധി ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മുടെ കേരളീയർക്ക് അഭിമാനിക്കേണ്ട തരത്തിലുള്ളൊരു സ്ഥാപനമാണ് കാരണം ഒരു മലയാളി വലിയ തോതിൽ നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ സ്ഥാപനമായിട്ട് വളർന്നതാണ് അപ്പോൾ എല്ലാ പിന്തുണയും സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ് പക്ഷേ കൊടുക്കുന്നത് എപ്പോഴും ഈ തൊഴിലാളി താല്പര്യവും കൂടി സംരക്ഷിച്ചു കൊണ്ടാവണം കേരദാസ് മാധ്യമങ്ങളിലെ റോൾ ഞാൻ ഇന്ത്യയിലേക്ക് വരുവാണ് പക്ഷേ അതിനുമുമ്പ് സി എം ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു അവയർനെസ്സിൻ്റെ ഒരു വലിയൊരു ഒരു പ്രാധാന്യമുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ജനങ്ങൾ അറിയാതെ പോകുന്നതുകൊണ്ടാണ് പ്രതിസന്ധി ഉടലെടുക്കുന്നത് നമ്മൾ പല ആൾക്കാരും അവർ തന്നെ അജണ്ട സെറ്റ് ചെയ്തിട്ട് നമ്മളെ അങ്ങ് നയിക്കുക അതിലേറ്റവും പ്രധാനമായി വശമതമാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മാധ്യമ മേഖലയാണ് ഈ ഒരു വലിയൊരു പ്രക്രിയയെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കേണ്ടത് മാധ്യമ മേഖലയാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് നമ്മളതിനെ രണ്ട് പ്രളയം വന്നപ്പോഴും മാധ്യമങ്ങൾ മാധ്യമങ്ങളുടേതായ ശക്തമായൊരു പങ്ക് വഹിച്ചു എന്നൊരു അഭിപ്രായം എനിക്കുള്ളത് ക്രിറ്റിക്കലായിരുന്നു കൺസ്ട്രക്റ്റീവായിരുന്നു ചർച്ചകളിലും നമ്മളെ റിപ്പോർട്ടേഴ്സ് അവിടെ പോയ ശേഷം ഇപ്പം എൻ്റെ കുളിയിൽ തന്നെ ഒരു ബുക്ക് തന്നെ ഇപ്പം എഴുതിയിട്ടുണ്ട് ഫ്ലഡ് ആൻഡ് ഫ്യൂറി എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൻ്റെ ഓരോ താളിലും ഓരോ കഥകളുണ്ട് ഉണ്ട് വിജു വിജു ബി എഴുതിയ ബുക്ക് അപ്പം നമ്മൾ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ നടത്തിയിരുന്നു പ്രളയ സമയത്ത് വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കേണ്ട ആവശ്യം വരുന്ന സംഘങ്ങളുടെ ഒന്ന് നമ്മുടെ മുതിർന്ന പാനലിസ്റ്റുകളെല്ലാം പറഞ്ഞ മാതിരി സിസ്റ്റത്തിൻ്റെ സ്പീഡ് പോരാ എന്നുള്ള ഒരു വരും വീട് വീടൊഴിഞ്ഞ് വന്നവർക്ക് തിരികെ പോകാനാവുന്നില്ല പിന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ ഉദാഹരണം എടുക്കുമ്പോൾ നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒരു വലിയ ഘടകമാണ് നമ്മൾ കിഴക്കെന്ന് മലയിടിച്ചിൽ ഭീഷണി പടിഞ്ഞാറുന്ന കടലെടുക്കുന്ന ഭീഷണി അപ്പോൾ ഇതിനിടയിൽ ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞ് തിയറിറ്റിക്കലായിട്ട് പറയുമ്പം ഏതാണ് ഈ സേഫ് സോൺ എന്ന് ചോദിക്കേണ്ട കടമ എനിക്കുണ്ട് അല്ലെ മാധ്യമങ്ങൾക്കുണ്ട് എവിടെയാണ് ഈ സേഫ് സോൺ പിന്നെ നമ്മുടെ ഒരു പൊസിറ്റീവ്നെസ് ഉണ്ട് നമ്മളാ നമ്മുടെ ഒരു സ്ഥലം വിട്ടു പോകാൻ ഉള്ള നമ്മുടെ ഒരു ഒരു മടിയുണ്ട് ഒരു അതിനോട് വൈമുഖ്യമുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മേ ബി നമ്മുടെ ഒരു ജനറ്റിക്കൽ സ്പെഷ്യാലിറ്റി ആയിരിക്കും അത് നമ്മളവിടെ വിട്ടു പോകുന്നില്ല അപ്പോഴാണ് ഈ റെസിസ്റ്റൻസ് ഇത്രയധികം വരുന്നത് അവരുടേതായ ഒരു ശരിയും സാമൂഹികമായ ഒരു ശരിയും നമ്മൾ ഏറ്റുമുട്ടൽ വരുമ്പോഴാണ് ഈ മാധ്യമപ്രവർത്തകർ വരുന്നതും നമ്മൾ രണ്ട് കാര്യവും പറയേണ്ടി വരുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ രണ്ട് ശരിയുണ്ട് രണ്ടും ശരിയാണ് എനിക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോകും ഈ രണ്ട് അല്ല ഇതില് മാധ്യമങ്ങളുടെ റോള് ആ ആവൽ ഘട്ടത്തില് ഈ നമ്മളൊരു ദുരന്തം നേരിടുമ്പോൾ വളരെ പോസിറ്റീവായ നില തന്നെയായിരുന്നു അതിന് യാതൊരു സംശയവും നല്ല നിലക്ക് തന്നെ ആളുകളെ ജാഗ്രതപ്പെടുത്താനും മറ്റു തരത്തിലും ഒക്കെ മാധ്യമങ്ങളിടപെട്ടിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വീടുകളാണ് വൃത്തിയാക്കിയത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം എന്ന് പറഞ്ഞാൽ ഏഴു ലക്ഷത്തോളമായല്ലോ ഏഴു ലക്ഷത്തോളം വീടുകൾ വൃത്തിയാക്കി ആളുകളെ താമസിപ്പിക്കുന്ന നിലയാണ് നമ്മളെടുത്തത് അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രളയ ദുരന്ത ബാധിതരെ കാര്യങ്ങളെടുത്താൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നൂറ്റി എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എന്ന നിലക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ തന്നെ അത് അനുവദിച്ചു അതിന് കുറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇതിൽ എന്ത് കാരണത്താലെയാണെന്ന് അറിയില്ല ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഇത് കിട്ടിയില്ല എത്ര ആളുകൾക്ക് പിന്നെ നമ്മൾ ആറുലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരാളെ കിട്ടിയില്ലെങ്കിൽ ആ കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ രണ്ടായിട്ട് അതായത് ഒരു അഭിപ്രായം ഈ വിഷ്വൽ മീഡിയ ജേർണലിസവും പ്രിന്റ് മീഡിയ ജേർണലിസവും രണ്ടായിട്ട് കാണണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാര്യം അതിൽ ഞാൻ അതായിട്ട് പറയാം പക്ഷെ അത് രണ്ടായിട്ട് കാണണം കാര്യം നമ്മൾ ഒരു പ്രിന്റിൽ വരുന്ന റിപ്പോർട്ടുകളിൽ ഇപ്പം ഞാനത് ഒരു 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 ഡിബേറ്റിന് തന്നെ തയ്യാറാണ് പഠിക്കുകയും ചെയ്യാം പക്ഷേ ഇത്തരത്തിൽ ഒരു ഉദാഹരണം എടുത്ത് ഒരു പൊതു പരാജയം എന്ന രീതിയിൽ ഞങ്ങൾ ഉദാഹരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് വരാൻ പറ്റും എൻ്റെ മാധ്യമം തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പിച്ച് വരാൻ പറ്റും യെസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് വിമർശനങ്ങൾ പക്ഷേ വിഷ്വൽ മീഡിയയിൽ ഇത്തരം ധാരാളം ധാരാളമായ കഥകൾ വരാറുണ്ട് ഇമ്പാക്റ്റ് സ്റ്റോറീസ് വരാറുണ്ട് ഇതിലൊരു അല്ല വിഷ്വൽ മീഡിയയെ കുറ്റം പറയാതിരിക്കാൻ ഒക്കില്ല കാരണം എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് സി എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പ്രൈം മിനിസ്റ്ററിയോ പ്രസിഡന്റെയോ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു കലാമിറ്റി ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്രേക്കിംഗ് ന്യൂസാണ് ഏത് മീഡിയ എടുത്താലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിനുള്ള ഒരു ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിലും പക്ഷേ അതിന് ഗവണ്മെന്റിൻ്റെ ഒരു ഇതുള്ള ഗവൺമെൻറ് പല സമയത്തും ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തു വരുന്നില്ല ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് സി എം പറഞ്ഞ ഈ വീടുകളുടെ എണ്ണം ആ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി പലപ്പോഴും ബുദ്ധിമുട്ടണം അത് കറക്റ്റായിട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ജില്ലാ ദോറും പറയുക അപ്പോൾ ഇതൊരു ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് പ്രസംഗത്തിൽ വരും പക്ഷേ അല്ലാതെ ഒരു ഞങ്ങൾ ഇന്ന ഇന്ന സ്റ്റേജാണ് അതൊരു സ്റ്റേജ് വൈസ് ഒരു റിപ്പോർട്ടിങ് ഗവൺമെൻ്റ് പറയേണ്ട കാര്യങ്ങൾ വേണ്ടത്ര പറയുന്നില്ല എന്നുള്ള വിമർശനത്തിൽ കഴമ്പുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം അത് ചിലത് കുറവുണ്ടാകാതിരിക്കാം പക്ഷേ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ വേൾഡ് ബാങ്കും എ ഡി ബിയും അങ്ങനെയുള്ള എല്ലാവരും കൂടി കോട്ടയ കോവളത്തൊരു ജൂലൈ പതിനഞ്ചാണ് ആ കോൺക്ലേവ് നടത്തില്ലേ നമ്മൾ അത് കഴിഞ്ഞ് എന്താണ് നടന്നത് എന്ന് മാധ്യമങ്ങളോട് പറയാൻ വേണ്ടി ഞാനൊരു പത്രസമ്മേളനം നടത്തി അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും സാധാരണ ഏത് അപ്രധാനമായ കാര്യങ്ങളും ഈ തത്സമയ സംപ്രേഷണമായിട്ടാണല്ലോ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ കൊടുക്കുക എൻ്റെ വന്നാലും ഒരു ചാനൽ മാത്രമേ കൊടുത്തുള്ളൂ അതിന്നാണ് ബാക്കി ആരും ആ സമയത്ത് അത് കൊടുത്തില്ല അന്ന് അവർക്ക് വേറെ എന്തോ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഭാഗത്ത് വരുന്ന വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്ന വീഴ്ച എന്ന് പറയുന്നത് സർക്കാർ വളരെ വിപുലമായതല്ലേ ഏതെങ്കിലും വീഴ്ച ഒരു വിമർശനപരമായിട്ട് ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് സർക്കാരിന് അതിൽ യാതൊരു വിഷമവും ഇല്ലെവിടെ വീട് എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ വീട് വെക്കുന്നു വെക്കുന്നുള്ളതിനേക്കാളും കൂടുതൽ കഴിഞ്ഞ പ്രളയത്തിൽ നാല് ലക്ഷം രൂപയുടെ ഫൗണ്ടേഷൻ ഇടാനുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷം കൊണ്ട് വീട് പൂർത്തിയാക്കിയിട്ടുള്ള ധാരാളം വീടുകൾ കൊണ്ടു ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് അതൊരു ഒന്ന് രണ്ട് മാസത്തേക്ക് മാത്രമല്ല ഒരു വർഷത്തേക്ക് നമ്മൾ തുടർന്നുകൊണ്ട് പോണം